Hi guys, it's me Suhail. Welcome to my channel MSP Creation. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫോട്ടോഷോപ്പിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഓൾറെഡി ഇവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു നാല് ടൂളുകളാണ്. ഓക്കെ, ഒന്ന് മൂവ് ടൂള്, രണ്ടാമത്തേത് സെലക്ഷൻ ടൂള്, മൂന്നാമത്തെ ലാസോ ടൂള്, അതുപോലെ തന്നെ ഒബ്ജക്ട് സെലക്ഷൻ ടൂള്. ഈ നാല് ടൂളുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കാണാത്തവർക്കായിട്ട് ഇവിടെ മോഡലിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് കാണാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് ആ ലിങ്കിലോട്ട് പോയി നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് കാണാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ക്രോപ്പ് ടൂൾ. ഈ ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഡെമോ കാണാൻ കഴിയും. നമ്മളൊരു ഇമേജിൻ്റെ ഒരു സെലക്റ്റഡ് ഏരിയ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്, മൂന്നോളം ടൂൾസ് വേറെ ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ക്രോപ്പ് ടൂൾ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ ഈ കാണുന്ന ഈ ഒരു വീട് നിൽക്കുന്ന ഈ ഒരു ഏരിയ മാത്രം മതി എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലോട്ട് കറക്റ്റ് ക്രോപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ആ ഒരു ഏരിയ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു ഏരിയയിലോട്ട് സെലക്ട് ചെയ്യാം. നമുക്ക് ഏതൊരു ഏരിയ ആണോ വേണ്ടത് ആ ഏരിയയിലോട്ട് നമ്മൾ കറക്റ്റ് മൂവ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, അതിനുശേഷം എൻട്രി കൊടുക്കുക. അതല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ഓപ്ഷൻ ഉണ്ട്, ആ ക്ലിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് അതിലോട്ട് ക്രോപ്പ് ആകും. ഓക്കെ, സി, ഇപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്ത ആ ഒരു ഭാഗത്തോട്ട് ആ ഇമേജ് ക്രോപ്പ് ആയിട്ടുണ്ട്, ബാക്കി ഏരിയ റിമൂവ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ഇവിടെ നമ്മൾ ഈ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡീഫാൾട്ട് സൈസുകൾ ഇവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതൊരു സൈസിലോട്ടാണോ നമുക്ക് ആ ഇമേജ് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു സൈസിലോട്ട് ആ ഇമേജ് പിക്ക് ആവും. 4x5 നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് അതിലോട്ട് ക്രോപ്പ് ആവും. ഓക്കെ, നമുക്ക് ആ ഏരിയ ഏത് ഭാഗം മുതൽ ഏത് ഭാഗം വരെയാണോ വേണ്ടത് ഒരു ഭാഗം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തു, ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലോട്ട് ആ ഇമേജ് ക്രോപ്പ് ആയിട്ട് പോകും. ഓക്കെ, ഓക്കെ, പിന്നെ വരുന്നത് ഇവിടെ ക്രോപ്പ് ടൂളിൽ തന്നെ വേറൊരു ഓപ്ഷൻ വരുന്നത് ഇവിടെ നമുക്ക് ന്യൂ ക്രോപ്പ് പ്രീസെറ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സൈസ് കൊടുക്കാൻ പറ്റും. ഏത് സൈസാണോ വേണ്ടത് ആ ഒരു സൈസ് നമുക്ക് ഇവിടെ കറക്റ്റ് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഓക്കെ, അത് നമ്മളൊരു പുതിയ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത പോലെ നമുക്കവിടെ ഡീഫാൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടി വരുമ്പോൾ ആ ഒരു സൈസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇവിടെ ഓപ്ഷനായിട്ട് വരും, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം, ഇവിടെ നമുക്ക് ഒരു റഫായിട്ട് ഞാനിവിടെ കൊടുക്കുന്നു, നേരെ തിരിച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ 5 കൊടുക്കുന്നു, അതുപോലെ തന്നെ ഇവിടെ 4 കൊടുത്തു, അതിനുശേഷം ഓക്കെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് റീസൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈസിലോട്ട് ഇത് മാറും. ഓക്കെ, ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രീസെറ്റ് ഇവിടെ വരും. ഇതിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ, നമ്മൾ ഇമേജ് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് ടു ഇമേജിൻ്റെ ആക്ച്വൽ സൈസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺട്രോൾ പ്ലസ് ചെയ്തിട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വൽ സൈസിലോട്ട് പോകും. ഓക്കെ, അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ഈ ക്രോപ്പ് ടൂളിൽ തന്നെ ഇവിടെ നമുക്ക് സൈസുകൾ ഒരുപാടുണ്ട്, അത് പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഡീഫാൾട്ടായിട്ട് ഒരു പുതിയ സൈസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് സൈസ് ഏതൊരു സൈസ് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 8x5 കൊടുത്തു. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൈസിലോട്ട് ഇത് കൺവേർട്ട് ആവും. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ സെലക്ട് ആവും. ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോന്നും ഇവിടെ 1x1 വരും. നമുക്ക് അടുത്ത തവണ വരുമ്പോൾ ആ ഒരു സൈസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പിക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ബാക്ക് പോകാൻ കൺട്രോൾ Z കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്ക് സെയിം ക്രോപ്പ് ടൂൾ വരിക, ഇവിടെ നമുക്ക് സൈസുകൾ കൊടുക്കാം. പിന്നെ വരുന്നത് ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പെർസ്പെക്റ്റീവ് ക്രോപ്പാണ്. ഓക്കെ, ഇവിടെ പോയി കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് പിടിക്കാം മൗസ് പോയിൻ്റ്, അതിനുശേഷം നമുക്ക് പെർസ്പെക്റ്റീവ് ക്രോപ്പ് എടുത്തു. അതിനുശേഷം നമുക്ക് ഏതൊരു ഏരിയ ആണോ വേണ്ടത് ആ ഒരു ഏരിയ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് സ്ട്രെച്ച് ചെയ്യാം, ഏത് ഏരിയയിലോട്ട് വേണമെങ്കിലും നമുക്കിത്
സ്ട്രെച്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഏരിയക്ക് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഏരിയ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് സ്ട്രെച്ചായിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്ത ഒരു ഭാഗത്തോട്ട് മാറും. നമുക്ക് കാണാൻ കഴിയും ആ ഇമേജ് ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സൈസിലോട്ട് ഈ ഇമേജ് മാറിയിട്ടുണ്ട്. ഇമേജ് ഒന്ന് സ്ട്രെച്ചാവും. നമ്മൾ ഏതൊരു ഏരിയയാണോ സെലക്ട് ചെയ്തത് ആ ഇമേജ് സ്ട്രെച്ചായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഭാഗത്തോട്ട് വരും. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ ഇതിൽ വരുന്നത് സ്ലൈസ് ടൂളാണ്. ഈ സ്ലൈസ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വെബ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളിട്ട് ഒരു ബട്ടണോ അതല്ലെങ്കിൽ നമുക്കൊരു പോപ്പപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സ്ലൈസ് ടൂളിൻ്റെ സെലക്ഷൻ വരുന്നുണ്ട്. ഈ ടൂൾ യൂസ് ചെയ്യുന്ന നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ആ ഒരു ഏരിയ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഫ്രെയിം ടൂളാണ്. ഇവിടെ നമ്മൾ ഈ ഫ്രെയിം ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മളൊരു ഏരിയ സെലക്ട് ചെയ്തിട്ട് അതിലോട്ട് നമ്മുടെ ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ഡെമോ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്ലേ ടൂൾ എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് വരച്ചു. ഓക്കെ, അതിനുശേഷം ഞാനൊരു ഇമേജ് ഓപ്പൺ ചെയ്തു. ഒരു ഇമേജ് ഞാൻ പിക്ക് ചെയ്തു, അതിനുശേഷം കൺട്രോൾ എ കൊടുത്തു, കൺട്രോൾ സി കൊടുത്തു, അതിനുശേഷം ഞാൻ ഈ ഒരു ലെയറിലോട്ട് വന്നിട്ട് കൺട്രോൾ വി കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ആ ഒരു ഏരിയയിലോട്ടാണ് ഇമേജ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് റീസൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ ഉള്ളിലോട്ട് പോകും. ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ പ്രസ് ചെയ്തിട്ട് കൺട്രോൾ ടി അമർത്തി കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് മാത്രമായിട്ട് സെലക്ട് ആവും. അതിനുശേഷം ജസ്റ്റ് നമ്മളൊന്ന് സ്കെയിൽ ചെയ്യുക, ഏത് ഏരിയയിലോട്ടാണ് സ്കെയിൽ ആവേണ്ടത് ആ ഒരു ഏരിയയോട്ട് നമ്മൾ കറക്റ്റ് സ്കെയിൽ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ആരോ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു ഭാഗത്തോട്ടാണോ വേണ്ടത് ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ആ ഫ്രെയിമിൻ്റെ ഏരിയയിലോട്ട് മാത്രമേ ആ ഇമേജ് മാസ്ക് ആയിട്ട് വരുള്ളൂ, ബാക്കി ഏരിയ എല്ലാം പഴയതുപോലെ ഉണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഏരിയ മാത്രം അവിടെ പ്ലേസ് ആവും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഏരിയയിൽ മാത്രമാണ് ആ ഒരു ഇമേജ് അപ്ലൈ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഇവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഓക്കെ, ഏത് ഏരിയയിലോട്ട് വേണമെങ്കിലും നമുക്ക് ആ ഇമേജ് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രെയിം ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എത്ര ഫ്രെയിം വേണമെങ്കിലും ഒരു ലെയറിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും. പിന്നെ വേറൊരു ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, സെയിം ഇതിലോട്ട് ഒരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ വി കൊടുക്കുക, സെയിം ഇമേജ് തന്നെ ഞാൻ എടുക്കുന്നു. അതിനുശേഷം കൺട്രോൾ ടി കൊടുക്കുക, നമുക്ക് ഇമേജ് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് ഏതൊരു ഏരിയയിലോട്ടാണോ വേണ്ട ആ ഏരിയയ്ക്ക് നമുക്കിത് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ രണ്ട് ഫ്രെയിമുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്രെയിമിലോട്ടും നമുക്ക് സൂം കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു ലെയറിലോട്ടാണോ ഈ പോകേണ്ടത്, ഇവിടെ നമുക്ക് ഓരോ ലെയറായിട്ടാണ് ഇത് നമ്മൾ ഫ്രെയിം ഓരോന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഏതൊരു ലെയറിലോട്ടാണോ സൂം ചെയ്യേണ്ടത് ആ ഒരു ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയറിലോട്ട് മാത്രമായിട്ട് സൂം ആവും. അതുപോലെ തന്നെ അടുത്ത ലെയർ വേണമെന്നുണ്ടെങ്കിൽ അതിലും സെയിം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയറിലോട്ട് മാറിയും മാറിയും പോകും. ഓക്കെ, നമുക്ക് ഏതൊരു ലെയറാണോ വേണ്ടത് അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അടുത്ത ടൂളുകൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.